നമസ്കാരം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തു. ശനിയാഴ്ച രാവിലെ മുതലാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടത് എന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. കേരള ഗവർണറുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെട്ട വിവരം രാജ്ഭവൻ അറിയിച്ചത്. ഇന്ന് രാവിലെ മുതൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വിഷയം ഫേസ്ബുക്കിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പേജ് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്ന് ട്വിറ്റർ പോസ്റ്റിൽ ഗവർണർക്ക് വേണ്ടി രാജ്ഭവൻ PRO അറിയിച്ചിരുന്നു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം മാസ്ക് നിർബന്ധിതമാക്കുന്നത് ഉൾപ്പെടെ വ്യവസ്ഥകൾ അടങ്ങുന്ന കേരള പകർച്ചവ്യാധി നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവെച്ചു. ഈ ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ട് ആഴ്ചകളായി. പൊതു താൽപ്പര്യമുള്ള വിഷയമായതിനാൽ താൻ സ്ഥലത്തെത്തിയില്ലെങ്കിലും ഓർഡിനൻസ് ഓൺലൈനായി അംഗീകാരം നൽകാൻ ഗവർണർ തയ്യാറായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇത് അംഗീകാരത്തിനായി രാജ്ഭവനിലേക്ക് സർക്കാർ അയച്ചത്. കഴിഞ്ഞ ദിവസം ക്വാറം തികയാതെ പിരിഞ്ഞ സെനറ്റ് യോഗത്തിൽ വിശദാംശങ്ങൾ ഗവർണർ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ കേരള സർവകലാശാല വൈസ് ചാൻസലർ മറുപടി നൽകിയിട്ടില്ല. DC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിർദ്ദേശിക്കാനുള്ള സുപ്രധാന യോഗത്തിന് എത്തിയവരുടെ വിശദാംശങ്ങൾ നൽകാനാണ് ഗവർണർ രേഖാമൂലം ആവശ്യപ്പെട്ടത്. ഗവർണറുടെ നോമിനികൾ യോഗത്തിൽ പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ അവരെ പിൻവലിക്കുന്നത് രാജ്ഭവന്റെ പരിഗണനയിലാണ്. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 13 സാധാരണ അംഗങ്ങളും 4 വിദ്യാർത്ഥികളുമാണ് സെനറ്റിലുള്ളത്. ഇതിൽ 2 സാധാരണ അംഗങ്ങൾ മാത്രമേ സെനറ്റ് യോഗത്തിന് എത്തിയുള്ളൂ. VC വിശദീകരണം ലഭിച്ച ശേഷം നിയമോപദേശം കൂടി തേടിയാകും തുടർ നടപടി സ്വീകരിക്കുക. യോഗത്തിൽ നിന്ന് വിട്ടുനിന്നവരെ പിൻവലിച്ചാൽ CPMലെ 2 പേരുടെ സിൻഡിക്കേറ്റ് അംഗത്വം പോകും. പ്രോ വൈസ് ചാൻസലറും വിട്ടുനിന്നവരിൽ ഉൾപ്പെടുന്നു. കേരള സർവകലാശാല VC നിർണയ സമിതിയിലേക്ക് പ്രതിനിധിയെ തീരുമാനിക്കാൻ ചേർന്ന സെനറ്റ് യോഗം ക്വാറം തികയാതെ പിരിഞ്ഞ സംഭവത്തിൽ ഗവർണർ കടുത്ത നടപടി സ്വീകരിച്ചിരുന്നു. ക്വാറം തികയാതെ പിരിഞ്ഞ കേരള സെനറ്റ് യോഗത്തിൽ വിവരങ്ങൾ ഗവർണർ തേടിയിരുന്നു. വിട്ടുനിന്ന അംഗങ്ങളുടെ പേരുകൾ ഹാജരാക്കാനും കൂടാതെ വൈസ് ചാൻസലർക്ക് കത്ത് നൽകി യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന ഗവർണറുടെ നോമിനികളെ പിൻവലിക്കാൻ വരെ സാധ്യതയുണ്ട്. ഗവർണർ നോമിനേറ്റ് ചെയ്ത 9 പേരിൽ 7 പേരും ഇടത് അംഗങ്ങൾക്കൊപ്പം വിട്ടുനിന്നിരുന്നു. ഗവർണറുടെ അന്ത്യശാസനത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത കേരള സർവകലാശാല സെനറ്റ് ക്വാറം തികയാതെ പിരിഞ്ഞിരുന്നു. VC നിർണയ സമിതിയിലേക്കുള്ള സെനറ്റ് പ്രതിനിധിയെ ഇന്നലെ വൈകുന്നേരത്തിന് മുമ്പ് നിശ്ചയിക്കണമെന്ന് ഗവർണറുടെ മുന്നറിയിപ്പ് പിന്നാലെ വിളിച്ച് കൂട്ടിയ സെനറ്റ് യോഗമാണ് ക്വാറം തികയാത്തതിനെ തുടർന്ന് പിരിഞ്ഞത്. VCയും ഗവർണറുടെ 2 പ്രതിനിധികളും ഉൾപ്പെടെ 13 പേരാണ് യോഗത്തിലെത്തിയിരുന്നത്. 19 പേരാണ് ക്വാറം തികയാൻ വേണ്ടിയിരുന്നത്. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.